വയനാട്ടിലെ പുനരധിവാസം രാജ്യത്തിന് തന്നെ മാതൃകയായിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിപിഐഎം പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഓഫീസ് മുനയംകുന്ന് സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ജനത ഒറ്റക്കെട്ടായി പ്രളയത്തെയും വയനാട് ദുരന്തത്തെയും നേരിട്ടുവെന്നും അതിന് കേരള ജനതയ്ക്ക് അഭിനന്ദനം അർപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതലേ വലതുപക്ഷ കക്ഷികൾ അതിനെ അടിച്ചമർത്താനും ഇല്ലായ്മ ചെയ്യാനും ശ്രമിച്ചിരുന്നുവെന്നും അതിന്റെ ഭാഗമാണ് മുനിയൻകുന്ന് രക്തസാക്ഷികളെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ദുരന്തത്തെ ഒരു നാട് എങ്ങനെ ഏകോപിതമായി നേരിടുന്നു, ഒരു ഭേദചിന്തയുമില്ല, എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി രംഗത്ത് എല്ലാ കാര്യത്തിലും ഒന്നിച്ച്. ചില അപശബ്ദമൊന്നും ഉണ്ടായില്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, ആ അപശബ്ദമൊന്നും ആരും മുഖവിലെടുക്കാൻ പോയില്ല. അത്ര കണ്ട് ഏകോപിതമായ നീക്കത്തിനാണ് പ്രാമുഖ്യമുണ്ടായത്. അതല്ലേ വസ്തുത, അത് രാജ്യം അംഗീകരിക്കുന്നു, ലോകം അംഗീകരിക്കുന്നു. നാം അവിടെ ഫലപ്രദമായ പുനരധിവാസം ഉറപ്പുവരുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ കാര്യത്തിലും കൃത്യമായ സമവായങ്ങൾ ഉണ്ടാവും. എല്ലാവരുമായും ആലോചിക്കും എങ്ങനെയുള്ള നടപടികളിലൂടെ പുനരധിവാസം വേണം എന്ന കാര്യത്തിൽ ഉറപ്പുവരും. ഒരു കാര്യം ഉറപ്പ്, നാം ഏർപ്പെടുത്തുന്ന പുനരധിവാസം ലോകോത്തരമായിരിക്കും. ലോകത്തിന്റെ എല്ലാ മാതൃകകളും നാം അതിനായി സ്വീകരിക്കും. സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അധ്യക്ഷനായി. സി പി നാരായണ സ്മാരക ഹാൾ ഉദ്ഘാടനം ഇ പി ജയരാജൻ നിർവഹിച്ചു. ഫോട്ടോ അനാച്ഛാദനം പി കെ ശ്രീമതി നിർവഹിച്ചു. പി കരുണാകരൻ, പി ജയരാജൻ, ടി വി രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മെറ്റോക് ന്യൂസ്, ചെറുപുഴ.